വിശദമായ വാർത്തകളിലേക്ക്. അല്പസമയം മുമ്പ് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ്. കരിപ്പൂർ വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ വീഴ്ചയെന്ന് വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. റൺവേയുടെ പാതിയും പിന്നിട്ടാണ് വിമാനം ഇറക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട്. ബിനുരാജ് ചേരുകയാണ് വിവരങ്ങളുമായി. ബിനുരാജ്, ഈ പൈലറ്റിന്റെ പിഴവടക്കം എന്തെല്ലാം സാഹചര്യങ്ങൾ കരിപ്പൂർ വിമാന ദുരന്തത്തിലേക്ക് നയിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-ന് ഉണ്ടായ ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ പരസ്യപ്പെടുത്തുമെന്ന് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിലെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇതാണ്. വിമാനത്തിന്റെ ഗതി നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആ വീഴ്ചയാണ് 21 പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മോശം കാലാവസ്ഥയായിരുന്നു, അതായത് ലാൻഡ് ചെയ്യാൻ വലിയ തരത്തിലുള്ള അവിടെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മോശം കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യാതെ വിമാനം താഴെ ഇറക്കാതെ വട്ടമിട്ട് പറക്കാനുള്ള നിർദ്ദേശം തുടർച്ചയായി നൽകിയിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത് പൈലറ്റ് അത് അവഗണിച്ചുകൊണ്ട് വിമാനം താഴെ ഇറക്കുകയായിരുന്നു. അതും താഴെ ഇറക്കിയത് റൺവേയുടെ പകുതി ദൂരം പിന്നിട്ട ശേഷം ആണ് എന്നുള്ളതാണ്. പിന്നീട് അമിത വേഗത്തിൽ പോയ വിമാനം റൺവേയിൽ നിന്ന് പല പ്രാവശ്യം തെന്നിമാറി അമിത വേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. ആ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് ഈ വിമാനം അമിത വേഗത്തിൽ കുതിച്ച് താഴേക്ക് അഗാധ ഗർത്തത്തിലേക്ക് പതിച്ച് കഷ്ണങ്ങളായി മാറി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്ധന ടാങ്കിൽ ചോർച്ചയുണ്ടായി എന്നുള്ളതാണ്. തീപിടുത്തം ഉണ്ടാകാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പൈലറ്റിന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ടിന്റെ മറ്റു വിശദാംശങ്ങളും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും 21 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ ദുരന്തത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 90-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. പലർക്കും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ലെന്ന പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ലക്ഷ്മി.